നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ബി സി സി ഐയുടെ അധികൃതരും ഓരോ ഫ്രാഞ്ചൈസികളുടെ ഓണേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിരുന്നല്ലോ. ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം ബി സി സി ഐ കൈക്കൊള്ളും എന്നുള്ളത് എല്ലാവരും ഒത്തുനോക്കുകയാണ്. ഐ പി എൽ ഗവേണിംഗ് ബോഡി ഈ റീടെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെ എന്തായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത്? ചില ഐ പി എൽ ഓണേഴ്സ്, ഫ്രാഞ്ചൈസി ഓണേഴ്സ് മെഗാ ഓപ്ഷനെതിരെ ആണ് നിലപാടെടുത്തത് എന്നുകൂടി വാർത്തകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ മെഗാ ഓപ്ഷൻ വേണ്ടെന്ന് വെക്കുമോ, മിനി ഓപ്ഷനിലേക്ക് തന്നെ പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രിക്ബസ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത്, അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നു മെഗാ ഓപ്ഷൻ നടത്താൻ തന്നെയാണ് സാധ്യത. ബി സി സി ഐ അത് ഒഴിവാക്കാനുള്ള സാധ്യതയില്ല, മെഗാ ഓപ്ഷൻ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഫ്രാഞ്ചൈസികൾക്ക് എത്ര താരങ്ങളെ റീറ്റെയിൻ ചെയ്യാം എന്ന കാര്യത്തിൽ ആറ് പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള അനുവാദം കൊടുക്കാനാണ് സാധ്യത. ദി ബോർഡ് മേ പെർമിറ്റ് ടീംസ് ടു റീറ്റെയിൻ അപ് ടു 6 പ്ലെയേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആർ ടി എമ്മും ഉണ്ടാകും, റൈറ്റ് ടു മാച്ച്. ആർ ടി എം എന്താണെന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് വിശദീകരിച്ചതാണ്. ഒരു താരത്തെ ലേലത്തിൽ വെക്കുന്നു, ആ ലേലത്തിൽ അദ്ദേഹത്തിന് ഒരു വില ലഭിക്കുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻ ഫ്രാഞ്ചൈസിക്ക് ആ തുക കൊടുത്ത് മറ്റാരെങ്കിലും അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാകാം, എന്നാൽ പോലും ആ ഹയസ്റ്റ് ബിഡ് വെച്ച എമൗണ്ട് എത്രയാണ് അത് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ മുൻ ഫ്രാഞ്ചൈസിക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം. അതാണ് റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ. ആ ഓപ്ഷന് കൂടി കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ റീറ്റെൻഷന് പുറമെ റൈറ്റ് ടു മാച്ച് ഓപ്ഷന് കൂടി അടുത്ത മെഗാ ഓപ്ഷന്റെ സമയത്ത് കൊടുക്കാനാണ് ബി സി സി ഐ ഇപ്പോൾ നീക്കം നടത്തുന്നത് എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നമുക്കറിയാം പ്രീവിയസ്ലി 4 റീറ്റെൻഷനാണ് വിത്ത് നോ ആർ ടി എം പ്രൊവിഷൻ, അങ്ങനെയായിരുന്നു ഓപ്ഷൻ നടന്നിരുന്നത്, മെഗാ ഓപ്ഷൻ നടന്നിരുന്നത്. ഇത്തവണ പക്ഷേ 6 റീറ്റെൻഷനും ആർ ടി എമ്മിനുള്ള സാധ്യതയുമാണ് നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോ ശ്രീനിവാസം.